ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയും രംഗത്തു വന്നിരിക്കുന്നു. യു എസിനും ജർമ്മനിക്കും പിന്നാലെയാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ജനങ്ങളുടെ രാഷ്ട്രീയ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് കരുതുന്നുവെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗട്ടോറസിന്റെ വക്താവ് പറഞ്ഞു. കെജ്രിവാളിന്റെ അറസ്റ്റും ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു യു എൻ വക്താവ് സ്റ്റെഫാൻ ദുജാരിക്. എല്ലാവർക്കും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെജ്രിവാളിന്റെ അറസ്റ്റ് സാഹചര്യങ്ങൾ മുൻനിർത്തി വക്താവ് പറഞ്ഞു. ഇന്ത്യയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതൊരു രാജ്യത്തെയും പോലെ രാഷ്ട്രീയവും പൗരാവകാശങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നു. കൂടാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്നും ദുജാരിക് പറയുന്നു. വിഷയത്തിൽ യു എസും ജർമ്മനിയും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായി പ്രതികരിച്ചിരുന്നു. കെജ്രിവാളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും അദ്ദേഹത്തിന് ന്യായവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടിക്കായി ഇന്ത്യൻ അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് യു എസ് പ്രതികരിച്ചിരുന്നത്. പ്രതികരണത്തെ വിമർശിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി അറിയിക്കാനായി യു എസ് മുതിർന്ന നയതന്ത്രജ്ഞയെ വിളിച്ചു വരുത്തി ശക്തമായ എതിർപ്പും പ്രതിഷേധവും അറിയിച്ചു. എന്നാൽ വിഷയത്തിലെ നിലപാട് വീണ്ടും അമേരിക്ക ആവർത്തിച്ചു. ന്യായവും സുതാര്യവും സമയോചിതവുമായ നിയമ നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അമേരിക്കൻ വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കി. ആരെങ്കിലും അതിനെ എതിർക്കുമെന്ന് കരുതുന്നില്ലെന്നും കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ പരാമർശത്തെയും വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചിട്ടുണ്ട്. അതേസമയം ED കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനും AIPക്കും ഇപ്പോൾ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. മദ്യനയ കേസിൽ അറസ്റ്റിലായ സാഹചര്യത്തിൽ കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതാണ് ആശ്വാസത്തിന്റെ കാരണം. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിന്റെ മെറിറ്റിനെ കുറിച്ച് കടക്കാൻ കോടതി വിസമ്മതിച്ചു. എന്ന് മാത്രമല്ല, ഇത് ജുഡീഷ്യൽ ഇടപെടലിന്റെ പരിധിക്ക് പുറത്താണെന്നുമായിരുന്നു കോടതിയുടെ നിലപാട്. കർഷകനും സാമൂഹിക പ്രവർത്തകനുമായ സുർജിത് സിംഗ് യാദവ് ആണ് ഹർജി സമർപ്പിച്ചത്. സാമ്പത്തിക അഴിമതി കേസിൽ പ്രതിയായ മുഖ്യമന്ത്രിയെ തന്റെ ഓഫീസിൽ തുടരാൻ അനുവദിക്കരുതെന്നായിരുന്നു യാദവ് ഹർജിയിൽ ആവശ്യപ്പെട്ടത്. കെജ്രിവാൾ ഈ പദവിയിൽ തുടരുന്നത് നിയമ നടപടി തടസ്സപ്പെടുത്തുന്നതിനും നീതിന്യായത്തിന്റെ ഗതി തടയുന്നതിനും മാത്രമല്ല, സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ചയ്ക്കും ഇടയാക്കുമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ പോലും കോടതി തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം. March 21 വ്യാഴാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളാണ് മുഖ്യപ്രതിയെന്ന് ED ആരോപിക്കുന്നു.